എവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസത്തിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോയാണ്. കുറച്ച് ഗാർഡനിങ്ങും കുക്കിങ്ങും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള, അതായത് രാവിലെ മുതൽ ഏകദേശം ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ദോശയും ചട്നിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് അത്യാവശ്യം വീടിൻ്റെ ഉള്ളിലുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് തന്നെ പോവുകയാണ്. ഇത് എൻ്റെ ഒരു ശീലമാണ് കേട്ടോ, രാവിലെയും വൈകുന്നേരവും ഗാർഡനിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു പതിവ് ശീലമാണ്. അപ്പോൾ നമ്മുടെ ഗാർഡൻ കാഴ്ചകൾ ഇങ്ങനെ പോകുന്നു. പ്ലാന്റ്സൊക്കെ തന്നെ ഒരു മഴയൊക്കെ കിട്ടിയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു. ചിലത് പൂവിടുന്നുണ്ട്, ചിലത് തളർക്കുന്നുണ്ട്, അങ്ങനെ ചെടികളിൽ ചെറിയ വ്യത്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് ഒരു പഴയ ഫൈബർ പ്ലേറ്റുകളും സിമൻറ്റും ഒക്കെ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു പോട്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് നന്നായി കഴുകി വൃത്തിയാക്കി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഒന്നുകൂടി പെയിൻ്റൊക്കെ ചെയ്യണം. അതിനിടയിൽ ഇതാ കുറച്ച് വെയിലത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളുണ്ടായിരുന്നു, ഹൈഡ്രേഞ്ചിയൊക്കെ. അതൊക്കെ ഇങ്ങനെ വെയിൽ വരുമ്പോഴത്തേക്കും വല്ലാണ്ട് അങ്ങ് തളർന്നു പോകുന്നുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പൊസിഷൻ ഒന്ന് മാറ്റി വയ്ക്കാമെന്ന് കരുതി ഞാൻ. അങ്ങനെ ആ ചെടികളൊക്കെ അവിടേക്ക് ഇവിടേക്കൊക്കെ ഒന്ന് മാറ്റി വെച്ചു. മാൻഡിവിലേക്ക് നമുക്ക് ക്ലൈംബിങ് ഐഡിയ ആയിട്ട് ഇങ്ങനെ ചെയ്തിരുന്നു, പക്ഷേ വെള്ളം ഒഴിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഒരു സബ്സ്ക്രൈബർ ആരോ ആണ് പറഞ്ഞത് ഇങ്ങനെയൊരു ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒഴിക്കാനും ചുവട്ടിലെ കാട് ഒക്കെ പറിച്ച് കളയാനും എളുപ്പമാണെന്ന്. ഏതായാലും ഞാൻ ആ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്ക്സ് കേട്ടോ അങ്ങനെ ഒരു നിർദ്ദേശം പറഞ്ഞു തന്നതിന്. അപ്പോൾ നമ്മുടെ പ്ലേറ്റൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഞാനതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച് വെയിലത്ത് വീണ്ടും ഞാൻ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങിക്കിട്ടി. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ തൽക്കാലം സെറ്റ് ഔട്ടിലേക്ക് തന്നെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലൊരു പോട്ട് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് പ്ലാന്റ് വയ്ക്കാമെന്ന് കരുതി. എന്നാലേ കുറച്ച് ഹൈറ്റിൽ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ഗ്രീൻ ബട്ടർഫ്ലൈ ആണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പോട്ടുകളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഷ്ടമുള്ള പ്ലാന്റ്, നമുക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ഇതിൻ്റെ അകത്ത് മാറ്റി മാറ്റി വയ്ക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഇതാ വീണ്ടും നമ്മൾ കിച്ചണിലേക്ക് തന്നെ വരികയാണ്. കിച്ചണിൽ ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ ജനലുകൾ അടച്ചിടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷികളുടെ ഭയങ്കര ശല്യമാണ്, അതുകൊണ്ട് ജനലുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഞാൻ തുറന്നിടാറുള്ളൂ. അപ്പോൾ ഉള്ളിലുള്ള പ്ലാന്റുകൾക്കൊക്കെ ഇത്തിരി വെള്ളം ഒഴിക്കാമെന്ന് കരുതി. അപ്പോൾ കിച്ചണിലുള്ള പ്ലാന്റുകളൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്യണമെന്നുണ്ട്. അത് അടുത്ത് തന്നെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നു. നമ്മുടെ ഗാർഡൻ്റെ ഒരു വ്യൂ നമുക്ക് ജനലിലൂടെ, അടുക്കളയിലെ ജനലിലൂടെ കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു വ്യൂ ഒക്കെ നമുക്കിപ്പോൾ നഷ്ടപ്പെടും. കാരണം എന്താണെന്ന് വെച്ചാൽ ബോഗൻവില്ലയുടെ ഒരു കാലങ്ങളൊക്കെ അവസാനിക്കാനായിട്ടുണ്ട്. അപ്പോൾ ജനൽ തുറക്കുമ്പോൾ തന്നെ ഇങ്ങനെ കളർഫുള്ളായിട്ട് ബോഗൻവില്ല നിൽക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇനി ഉച്ചക്കത്തേക്കുള്ള കുറച്ച് തട്ടിക്കൂട്ട് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് കുക്കറിൽ ഒരു നെയ്ച്ചോറുണ്ടാക്കിയെടുക്കാമെന്ന് കരുതി. ഈ ഒരു ഗ്ലാസ്സിന് 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു 4.5 ഗ്ലാസ് വെള്ളവും എടുത്തിട്ടുണ്ട്. സാധാരണ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെയാണ്. എന്നാലും കുക്കറിൽ ഞാൻ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി അത്യാവശ്യത്തിന് ഉപ്പും കറുവപ്പട്ടിയും ഗ്രാമ്പും ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അതിന് ഓയില് ചേർത്തിട്ടില്ല, ഏകദേശം 1 വിസിൽ മാത്രമേ വരുത്തുന്നുള്ളൂ. ഇനി കുറച്ച് ഉള്ളി അരിഞ്ഞെടുക്കണം, നമുക്ക് സാലഡ് ഉണ്ടാക്കണം. അതുപോലെ തന്നെ നെയ്ച്ചോറിലേക്കുള്ള ഉള്ളിയും വേണം. കുറച്ച് ക്യാരറ്റും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോഴിതാ ഉള്ളി ഒന്ന് ഉപ്പ് നീരിലൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യണമല്ലോ. കുറച്ച് ക്യാരറ്റും കുറച്ച് മാതള നാരങ്ങേൻ്റെ അല്ലിയും ഒക്കെ ഇട്ട്, കുറച്ച് മുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട്, കുറച്ച് പഞ്ചസാരയും കുറച്ച് വിനാഗിരി കൂടി ഒഴിച്ച് പെട്ടെന്ന് മിക്സ് ചെയ്തെടുത്തു. ഏകദേശം ഒരു 11:30 ആവാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യണമല്ലോ. അപ്പോൾ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ തട്ടിക്കൂട്ട് നെയ്ച്ചോറ് പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് കരുതിയത്. അപ്പോൾ ചിക്കനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതാ കുക്കറിൽ നിന്ന് പെട്ടെന്ന് തന്നെ ചോറ് വേറൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ച് നെയ്യ് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് ചേരുവകളെല്ലാം ഒന്ന് ചേർത്ത് ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ എൻ്റെ റെസിപ്പി ആയിട്ടൊന്നും ഞാൻ കൊടുക്കുന്നില്ല കേട്ടോ, ഞാൻ ചെയ്ത കാര്യങ്ങൾ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇന്നിവിടെ ഞങ്ങൾ 3 നാളും ഭക്ഷണം കഴിക്കാനുണ്ട് ഉച്ചക്കത്തേക്ക്. എപ്പോഴും ഞാൻ തന്നെയല്ലേ ഭക്ഷണം കഴിക്കുന്നത് കാണുന്നത്. ഇന്ന് 3 നാളും ഉണ്ട്, പക്ഷേ ആരെയും ക്യാമറയ്ക്ക് മുന്നിലേക്ക് വരാനൊന്നും തയ്യാറല്ല. അതുകൊണ്ട് തന്നെ അവരുടെ പ്രൈവസിയെ നമ്മൾ ബഹുമാനിക്കുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ.
അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു നല്ല കാഴ്ചയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.